നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴടക്കിയത് മുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അഫ്ഗാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോയിട്ട് മുഖം പുറത്തു കാണിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടത്, അതും അഫ്ഗാനിൽ. താലിബാന്റെ പുതിയ നിയമങ്ങളാണ് ഇവയെല്ലാം. മതഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ച് പ്രാകൃത കാലത്തേക്ക് ഒരു ജനതയെ നിർബന്ധപൂർവം താലിബാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന ആരോപണങ്ങളും പലയിടങ്ങളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനിൽ നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ശിരോവസ്ത്രമണിഞ്ഞ എന്നാൽ മുഖം മറയ്ക്കാത്ത ഒരു സ്ത്രീ ഒരു തെരുവിലിരുന്ന് തൻ്റെ ഗിറ്റാറിൽ മനോഹരമായി ഗാനം ആലപിക്കുകയാണ്. അവർ അത് നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തുന്ന ഒരു പുരുഷൻ അവരോട് തട്ടിക്കയറുകയാണ്. സ്ത്രീകൾ പാട്ടുപാടരുതെന്ന് പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തുകയാണ് ആ യുവാവ്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തെത്തുന്ന മറ്റു സ്ത്രീകളോട് സ്ത്രീകൾ പാട്ടുപാടുന്നത് നിരോധിച്ചിരിക്കുകയാണെന്നും ഇയാൾ പറയുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് സംഗീതം ഹറാമാണെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ പാട്ടുപാടരുതെന്നും അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ പാട്ടുപാടിയേ തീരൂ എന്നാണെങ്കിൽ പൊതു ഇടങ്ങളിലല്ല, മറിച്ച് വീടിനുള്ളിലിരുന്ന് മറ്റാരും കേൾക്കാതെ പാട്ടുപാടാനും അയാൾ പറയുന്നു. എന്നാൽ ഏറെ വൈകാതെ അവിടെ ഒരു ജനക്കൂട്ടം രൂപപ്പെടുന്നു. ആണും പെണ്ണും അടങ്ങിയ ആ ജനക്കൂട്ടം സദാചാര പോലീസിനോട് കയർക്കുവാൻ തുടങ്ങി. രാജ്യം സാമ്പത്തിക തകർച്ചയും പട്ടിണിയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്നും അതെല്ലാം പരിഹരിക്കുവാൻ മാർഗങ്ങൾ ആലോചിക്കുവാനും അവർ അയാളോട് ആവശ്യപ്പെടുന്നു. സ്ത്രീകൾ പാട്ടുപാടിയത് കൊണ്ട് ഇതുവരെ ആരും പട്ടിണി കിടന്നിട്ടില്ലെന്നും ഒരിടത്തും ബോംബ് പൊട്ടിയിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. നിസ്സാര പ്രശ്നങ്ങൾക്ക് പുറകെ തൂങ്ങി സമയം മെനക്കെടുക്കാതെ രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ജനക്കൂട്ടം അയാളോട് പറയുകയാണ്. സദാചാര പോലീസ് ചമനെത്തിയവനെ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയ ജനക്കൂട്ടം ആ സ്ത്രീയോട് തുടർന്ന് പാടാനും ആവശ്യപ്പെട്ടു. പാട്ട് ആരംഭിച്ച ആ സ്ത്രീയുടെ പാട്ട് അവർ ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഉടനെ വൈറലായി മാറുകയായിരുന്നു. നിരവധി പേരാണ് ജനമുന്നേറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ടും ആ ഗായികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്തെത്തിയത്. പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകയായ മസിയ അലിനൈജാദ് ആണ് ഇത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ചെയ്തയുടൻ ഇത് വൈറലാവുകയായിരുന്നു. ഇതിന് താഴെ നിരവധി പേരും കമന്റുകളുമായി എത്തിയിട്ടുമുണ്ട്. താലിബാന്റെ ഭരണം മൂലം അഫ്ഗാനിൽ ജനങ്ങൾ കൊടിയ പീഡനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ത്രീകൾക്ക് മാതൃകയാണ് ഈ ജനക്കൂട്ടം. നമ്മൾ ഒന്നിനെയും അടിമയായി ജീവിക്കാൻ പാടില്ല. മലപ്പുറത്തെ MSF വനിതാ വിഭാഗത്തിലും സ്ത്രീകൾ പ്രതികരിച്ചതുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കിയത്. തീർച്ചയായും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. പാർട്ടിയിൽ നിന്ന് തഴയപ്പെടുകയോ വീണുപോകുകയോ ചെയ്തേക്കാം, പക്ഷേ നാം പ്രതികരിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ്. ഈ ചട്ടക്കൂടുകളെ നാം ഭേദിക്കണം. ഇതെല്ലാം പണ്ടായിരുന്നു. സ്ത്രീകൾ ബുർഖ ധരിക്കണമെന്നും മുഖം മറയ്ക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു കാലം അത് പണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരെ ആകുന്ന കാലഘട്ടമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.